ഇന്ന് സമൂഹത്തിൽ അത്രത്തോളം സജീവമല്ലാത്ത പ്രാചീനവും എന്നാൽ അപ്രായോഗികവുമായിട്ടുള്ള ആശയവാദമാണ്. നമ്മുടെ ഇടയിലുള്ള മതനിരാസകർ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും ആശംസാ പ്രസംഗത്തിലും എല്ലാം കേട്ടതുപോലെ മത വിമർശനത്തിന് വേണ്ടി അവരവരുടെ തോന്നലുകൾ ഉപയോഗപ്പെടുത്തുന്നവരാണ്. മനുഷ്യനെ മാർഗദർശനത്തിലേക്ക് നയിക്കുവാനും പ്രത്യേകിച്ചൊരു മാർഗത്തിലല്ലാതെ ചിന്താപരമായി അവ്യക്തമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാനും മനുഷ്യരുടെ തോന്നലുകൾക്ക് സാധിക്കും. ചിന്ത എന്നൊക്കെ പറയുന്നത് ഒരു ഭംഗി വാക്കാണ്. വാസ്തവത്തിൽ ജൈവികമായി അതൊരു തോന്നലാണ്. ഈ തോന്നൽ എന്ന വികാരം, ചിന്ത എന്ന വികാരം ആശയമായി മാറുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ പ്രത്യേകത. ലോകത്ത് ആശയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു ജീവിവർഗമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. 10,000 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ അതിലേറെ കൊല്ലങ്ങൾക്ക് മുമ്പോ ജീവിച്ച മനുഷ്യേതരമായിട്ടുള്ള ജീവിവർഗങ്ങൾ അന്നും ഇന്നും ഒരുപോലെയാണ്. അവരുടെ ജൈവികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഗതി ശാരീരികമായോ ബുദ്ധിപരമായോ സാങ്കേതികമായോ ഒരർത്ഥത്തിലും ഉണ്ടായിട്ടില്ല. അതേസമയം കണ്ടെത്തപ്പെട്ട ചരിത്രത്തിന്റെ അങ്ങേയറ്റത്ത് ജീവിച്ച മനുഷ്യനും ഈ 2021 ജീവിക്കുന്ന നമ്മളും തമ്മിൽ അടിസ്ഥാനപരമായ മൗലിക വിശേഷണങ്ങളിൽ സാമ്യത ഉണ്ടെങ്കിലും, തീർച്ചയായും ഉണ്ടാവുമെങ്കിലും ഉണ്ടാവണമെങ്കിലും, സാമൂഹികവും സാങ്കേതികവുമായ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ അവസ്ഥകളാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ, നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ കൂടുതൽ സൗകര്യപ്രദമാം വിധം ജീവിതത്തെ വേഗതയിലാക്കുവാൻ, ജീവിതത്തെ കൂടുതൽ സുഖദായകമാക്കുവാനുള്ള ഒരു സിദ്ധി മനുഷ്യനെ ഉള്ളൂ. ആ പ്രത്യേകത മനുഷ്യൻ ആർജിച്ചത് അവന്റെ ആലോചനയുടെയും അന്വേഷണത്തിന്റെയും ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യേതരമായ ജീവജാലങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു ചിന്താ വ്യവസ്ഥ, ഒരാലോചന വ്യവസ്ഥ, ഒരു ജീവിത നിയമാവലി മനുഷ്യൻ ആവശ്യമാണ്. ആ നിയമാവലി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മനുഷ്യരിൽ നിന്ന് തന്നെ രൂപകൽപ്പന ചെയ്യപ്പെടുകയാണോ വേണ്ടത്? മനുഷ്യേതരമായിട്ടുള്ള അഭൗമികമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് അവതീർണമാവുകയാണോ വേണ്ടത് എന്നുള്ളിടത്താണ് ഫിസിക്സും മെറ്റാഫിസിക്സും, അല്ലെങ്കിൽ അതിഭൗതികതയും അധിഭൗതികതയും, ലൗകികതയും അലൗകികതയും, മതവും നിർമ്മതവും, ആസ്തികതയും നാസ്തികതയുമെല്ലാം രണ്ടായി മാറുന്നത്. സ്വാഭാവികമായി മനുഷ്യന്റെ ചിന്തകളെ ഒരിക്കലും, ആലോചനകളെ, അന്വേഷണങ്ങളെ ഒരിക്കലും മതം നിരുത്സാഹപ്പെടുത്തുകയോ നിരസിക്കുകയോ അതിൻ്റെ മൂല്യം കുറച്ച് കാണിക്കുകയോ ചെയ്യുന്നില്ല. കാരണം സത്യത്തിലേക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സത്യദർശനമുണ്ട്. ആ ദർശനത്തിലേക്ക് ആളുകൾ ആത്യന്തികമായി എത്തേണ്ടതും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. സൃഷ്ടാവിനെ അംഗീകരിച്ച ഒരു കാട്ടറവിയോട് എങ്ങനെയാണ് താങ്കൾ സൃഷ്ടാവിനെ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ച സംഭവം ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കൈഫ അറഫ്ത റബ്ബക്, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് അലാ ഫഇന്നൽ ബഅറത തദുല്ലു അലൽ ബഅീർ ഫാഹറൽ അഖദാമി തദുല്ലു അലൽ മസീഹ്.
ഞാനെങ്ങനെയാണ് എൻ്റെ ഈ പ്രപഞ്ച പരിപാലകനായ സംവിധായകനായ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ, മരുഭൂമിയിൽ ഒരു ഒട്ടകത്തിൻ്റെ ഉണക്കപ്പിട്ട കണ്ടാൽ അത് ഒട്ടകം അവിടെ ഇട്ടേച്ചതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സാർത്ഥവാഹക സംഘത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടാൽ ഇതിലൂടെ കച്ചവട സംഘം യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാമല്ലോ. ആകയാൽ രാശിമണ്ഡലങ്ങളുള്ള ഈ ആകാശങ്ങൾ, നിമ്നോന്നതികളുള്ള ഈ ഭൂമണ്ഡലം, സ്വാഭാവികമായും തതുല്ലു അലാ ഖാലിഖിഹ, അതിൻ്റെ സർജനക്രിയ നടത്തിയ ആളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലയോ, അറിയിക്കുന്നുണ്ടല്ലയോ. അത് മുഖേനയാണ് ഞാൻ സൃഷ്ടാവിനെ മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കേവല യുക്തിയെ ആധാരപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഇനി ഇതേ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, എല്ലാ സമിതി ദർശനങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു സൃഷ്ടിയാണല്ലോ പിശാച്. നമ്മുടെ വിഷയത്തിൻ്റെ ഭാഗമായി അത് വീണ്ടും സമയം പോലെ ഒരുപക്ഷെ വരാം. സെമിറ്റിക് മതങ്ങൾ, സെമിറ്റിക് അല്ലാത്ത ദർശനങ്ങളും വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പിശാചിനെ അംഗീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായ പിശാച്, ധിക്കാരിയായ പിശാച്, എന്തുകൊണ്ടാണ് അങ്ങനെ അഭിശപ്തനായത്, ശപിക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നത് കാലമാ മനഅക് അല്ലാത്ത സ്തുതി ഇത് അമർക്കു, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി നിന്നോട് കൽപ്പിച്ചപ്പോൾ എന്ത് നീ സാഷ്ടാംഗം ചെയ്തില്ല. അപ്പോൾ പിശാച് മറുപടി പറഞ്ഞത് ഖാല അന ഖൈറു മിൻ, ഞാനാണ് ആദമിനേക്കാൾ ഉത്തമൻ അലൈഹിസ്സലാം, കാരണം ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ ത്വീൻ, ഞാൻ അഗ്നിയിൽ നിന്നും അതേസമയം ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്നെ അഗ്നിയിൽ നിന്നും ആദമിനെ മണ്ണിൽ നിന്നുമാണ് നീ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മണ്ണിനേക്കാളും കാഴ്ചയിൽ മനോഹരം തീയല്ലേ, സ്വാഭാവികമായി ഉത്തമനായ ഞാൻ അധമനായ ഒരു മണ്ണൻ എന്തിനാണ് സാഷ്ടാംഗം ചെയ്യുന്നത്. ഈ സംഭവം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഷ്ടാംഗം ചെയ്യുവാൻ ഉള്ള കൽപ്പന സത്യത്തിൽ ആ കൽപ്പന നടത്തിയവനോടുള്ള ആദരവിൻ്റെ ഭാഗമാണ്, അവനനുസരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് അതിൻ്റെ അടിസ്ഥാന യുക്തി ആലോചിക്കാതെ, പിശാചിന് തോന്നിയ ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ ആ വാദമുഖം ഉന്നയിക്കുകയും മിസ്ഫോർച്ചൂൺ കം ബറ്റാലി എന്നാണ്, ഒരു ദുരന്തമുണ്ടായാൽ പിന്നെ ഘോഷയാത്രയായി വരും, ഒരു ശാപമുണ്ടായാൽ പിന്നെ ശാപങ്ങളുടെ ഘോഷയാത്രയാണ് വരിക, ഒരു അനുഗ്രഹമുണ്ടായാൽ പിന്നെ അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര വരും. അവിടെ ഒരു ചുവട് പിഴച്ചതിനാൽ പിന്നീട് പിശാചിനെ തൊട്ടതെല്ലാം പിഴച്ചു, അവൻ പുറത്തായി. പിശാച് ഇസ്ലാമിക വീക്ഷണ പ്രകാരം അഭിശപ്തനായതും ആ വിശ്വാസിയായ അഹ്റാബി അനുഗ്രഹീതനായതും അവന്റെ യുക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഞാനത് പറഞ്ഞത് അതിപ്രാചീനവും എന്നാൽ ഒരേ സമയം നേർമാർഗത്തിലേക്കും മാർഗഭ്രംശത്തിലേക്കും ആളുകളെ നയിക്കാൻ പര്യാപ്തമായ അള്ളാഹുവിന്റെ ആശയ സൃഷ്ടി തന്നെയാണ് യുക്തി എന്ന് പറയുന്നത്. സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രമാണ്. തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ളത് അവനിൽ തന്നെയുള്ള സിദ്ധികളോട് ചെയ്യുന്ന അനീതിയാണ്. മനുഷ്യനാകുമ്പോൾ ആരെയെങ്കിലും സ്നേഹിക്കണം, അല്ലെങ്കിൽ മരമാകും, ആരെയെങ്കിലും പേടിക്കണം, അല്ലെങ്കിൽ മൃഗമാകുമെന്ന്. ആരോടും സ്നേഹവുമില്ല, ആരെയും പേടിയുമില്ല, എങ്കിൽ ആ മനുഷ്യനെ കുറിച്ചാണ്
രണ്ടു കാലുള്ള മൃഗമെന്നോ വാലില്ലാത്ത മൃഗമെന്നോ ചിന്തിക്കുന്ന മൃഗമെന്നോ ഒക്കെ പറയാൻ കഴിയുക. സ്വാഭാവികമായി അടിസ്ഥാനപരമായി ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് പേടിക്കേണ്ടത്? ഞാൻ ആ ഇസ്ലാമികമായ വഴി മാറ്റിവെച്ച് മതവിരുദ്ധമായ മതരഹിതമായ നാസ്തികമായിട്ടുള്ള വഴി പറയാം. ഇങ്ങനെ ഒരു പ്രാപഞ്ചിക സംവിധാനത്തിന്റെ പിറകിൽ അതിശക്തവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു ഇടപെടൽ അനുനിമിഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ പിന്നെ മനോഹരമായ സന്തുലിതമായ താളനിബദ്ധമായ ഈ പ്രാപഞ്ചികതയും പ്രാതിഭാസികതയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മതരഹിത സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ കേവല ഭൗതികവാദികളുണ്ട്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികളുണ്ട്, കേവല യുക്തിവാദികളുണ്ട്, സ്വാഭാവിക യുക്തിവാദികളുണ്ട്, സന്ദേഹവാദികളുണ്ട്, പല ആളുകളുമുണ്ട്. ആ കൂട്ടം പൊതുവായി അറിയപ്പെടുന്ന ഒരു പേരാണ് നാസ്തിക സമൂഹം. ഞാൻ അതിൻ്റെ ടെർമിനോളജിക്കൽ വ്യത്യാസങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോന്നിനെയും വേർതിരിക്കുന്ന അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമയം അതിന് പര്യാപ്തമല്ല, അല്ലെങ്കിൽ അറിയുന്നവരാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. ഈ പൊതുവായി നാസ്തിക സമൂഹം, ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന നാസ്തിക സമൂഹം സ്വാഭാവികമായി അതിന് ബദൽ പറയേണ്ടതുണ്ട്. അപ്പൊ അവര് പറയുന്നത് രണ്ട് വാദങ്ങളാണ് ഫലത്തിൽ ആറ്റിക്കുറുക്കിയാൽ നമുക്ക് കിട്ടുക. ഒന്ന് ആകസ്മികവാദവും മറ്റൊന്ന് പ്രകൃതിയുടെ സ്വയം നിർധാരണവാദവും. ആകസ്മികവാദം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വയംഭൂവാണ് എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. എന്നാൽ കേവലം സ്വയംഭൂവാദം മാത്രമല്ല, പ്രത്യേകമായ ഒരു വ്യവസ്ഥ അനുസരിച്ചിട്ടല്ല, കേവലം ആക്സിഡന്റലാണ്, ഇത്തിഫാഖി ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിന് പിറകിൽ ആസൂത്രണമില്ല. ആയിക്കൊള്ളട്ടെ, ഈ ആസൂത്രണമില്ല എന്ന വാദത്തെ നമ്മൾ എന്തിനാണ് ഇത്ര ശക്തമായിട്ട് ഖണ്ഡിക്കേണ്ടത്? അത് യാദൃശ്ചികത എന്ന് പറയുന്നത് സത്യത്തിൽ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ഖണ്ഡിക്കുന്നത്. യാദൃശ്ചികത ഇല്ല എന്നല്ല, പ്രപഞ്ചത്തിൽ യാദൃശ്ചികതകൾ സംഭവിക്കുന്നത് പോലും ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോ സത്യത്തിൽ ആകസ്മികത എന്താണ് എന്ന് മനസ്സിലാകാത്ത ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഞാനിവിടെ നിന്ന് കയ്യിൽ ഒരുപൊടി പൂവെടുത്ത് ഈ നിലത്തേക്ക് എറിഞ്ഞു. സ്വാഭാവികമായി അത് അലക്ഷ്യമായി ചിതറിത്തെറിക്കുകയാണ് ചെയ്യുക. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇവിടെ കൊടഞ്ഞ പൂ കെ പി കേശവ മേനോൻ ഹാൾ എന്ന് തന്നെ മലയാളത്തിൽ വൃത്തിയുള്ള അക്ഷരങ്ങളായി വന്നു. അതൊരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുമ്പോ ഒന്നുകിൽ എന്നെ സംബന്ധിച്ച് ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ആ വിരുത് കാണിച്ച ആളെ സംബന്ധിച്ച് മായാജാലക്കാരൻ എന്നോ അത്ഭുതജീവി എന്നോ സിദ്ധൻ എന്നോ എന്നൊക്കെ പറയും. ഇനി അതൊന്നും അല്ലെങ്കിൽ യാദൃശ്ചികമായി സംബന്ധിച്ചതാണെന്ന് പറയാം. മായാജാലവും അല്ലെങ്കിൽ സിദ്ധിയും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ച് നാച്ചുറലി അതിനെ സംബന്ധിച്ച് ആകസ്മികമായി സംഭവിച്ചതാണെന്ന് പറയാം. ഇനി രണ്ടാമത് ഞാൻ എന്റെ കയ്യിലുള്ള പൂ നിലത്തേക്ക് എറിഞ്ഞു. അപ്പോഴും അതിമനോഹരമായി കെ പി കേശവ മേനോൻ ഹാൾ എന്ന് പറഞ്ഞു. മൂന്നാമതും ഞാൻ എറിഞ്ഞു, കെ പി കേശവ മേനോൻ ഹാൾ എന്ന് പറഞ്ഞു. ആവർത്തിച്ച് ഒരേ രൂപത്തിൽ തെറ്റുപറ്റാതെ സംഭവിക്കുമ്പോൾ അതിനെ പിന്നെ ആകസ്മികത എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ആകസ്മികതയുടെ പരിധി ലംഘിച്ചു. അത് പിന്നീട് ഒരു ആസൂത്രണമാണ്. ഒന്നുകിൽ ഞാൻ ഏതോ ഒരു വിരുദ്ധ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് എന്റെ മനസ്സിൽ കെ പി കേശവ മേനോൻ ഹാൾ എന്നാകണമെന്നുള്ള ഒരു ഉദ്ദേശമെങ്കിലുമുണ്ട്. ആ ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ ആകസ്മികത എന്ന് പറയുന്നത് ഇല്ലാതെയായി. കളിയൊക്കെ നടക്കുമ്പോ കളി അറിയാത്ത ആളുകൾ ചിലപ്പോ ബോള് വരുമ്പോ കണ്ണും ജിമ്മി ബാറ്റ് വീശും. പേടി കൊണ്ടാണ് ബാറ്റ് വീശിയത്, ബോള് അകന്നുപോയി സിക്സായി.
എന്നാൽ ആ പേടി കൊണ്ട് ബാറ്റ് വീശി ബോള് ബൗണ്ടറിക്ക് പുറത്ത് ഉയർന്നു പോയി സിക്സാക്കിയ ആളെ സംബന്ധിച്ച് നല്ല ബാറ്റ്സ്മാൻ എന്ന് പറയാൻ കഴിയില്ല. കാരണം അതൊരു പക്ഷേ യാദൃശികമായി പേടി കൊണ്ട് ബാറ്റ് വീശിയപ്പോ സിക്സ് ആയതാകാം. അതിനാണ് യാദൃശികത എന്ന് പറയുന്നത്. ഇനി എപ്പോഴും എങ്ങനെ എറിയുന്ന പന്തു, അത് ഫാസ്റ്റ് ബോളാകട്ടെ സ്പിൻ ബോളാകട്ടെ ഓഫിൽ വരട്ടെ ഓണിൽ വരട്ടെ മിഡിൽ വരട്ടെ, സിക്സ് ഔട്ട് സിക്സ് ആണ്. സ്വാഭാവികമായി അത് പിന്നെ ആകസ്മികവാദമല്ല, സോറി ആകസ്മികതയല്ലത്. അത് ഇവനിക്ക് ബാറ്റിംഗ് ടെക്നിക്ക് അറിയുന്നത് കൊണ്ട് കൈക്കുഴയുടെ കൈവിരുതിന്റെ സ്ഥിതി തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിന്റെ താളം നോക്കൂ. ഞാനിനി 80 വയസ്സ് വരെ നാസ്തികനായി ജീവിച്ച, ലോക നാസ്തികതയ്ക്ക് വലിയ സംഭാവന ചെയ്ത ബ്രിട്ടീഷ് നാസ്തികാചാര്യനായിരുന്ന ആൻഡ്രൂ ഫ്ലൂ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, There is God. ആ പുസ്തകത്തിന്റെ കവർ തന്നെ There is no God എന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ വില കുറച്ച് കൊടുക്കുന്ന ആ ടെക്നിക്ക് പോലെ നോ എന്നുള്ളത് കട്ട് ചെയ്തു, 1000 എന്നുള്ളത് കട്ട് ചെയ്തിട്ട് 600 എന്ന് മാർക്കറ്റിൽ പ്രൈസ് ചെയ്യുന്നത് പോലെ There is no God-ന്റെ നോ കട്ട് ചെയ്ത് There is God എന്ന് പറയുന്ന ഒരു കൃതി, മാസ്റ്റർ പീസ് കൃതിയാണ് ആൻഡ്രൂ ഫ്ലൂവിന്റെ പ്രസ്തുത പുസ്തകം. ആൻഡ്രൂ ഫ്ലൂ 80 വയസ്സ് വരെ ഡാർവിനിയസ്റ്റിനായ പരിണാമവാദിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വര ദാർശനികതയ്ക്ക് യൂറോപ്പിൽ, ഉത്തരാധുനിക യൂറോപ്പിൽ വലിയ സംഭാവന ചെയ്ത ആളായിരുന്നു. ഒടുവിൽ അദ്ദേഹം മതവാദിയായി, ദൈവത്തെ അംഗീകരിച്ചു. അദ്ദേഹം ആ കൃതിയിൽ തന്റെ ഈ മാനസിക മാറ്റത്തിന്റെ കാരണം പറയുന്നത് ഞാനിങ്ങനെ ആലോചിച്ചു, അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം പറയട്ടെ, ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനൊരു ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കാനായി മുറിയെടുത്തു. മുറിയെടുത്തപ്പോൾ സ്വാഭാവികമായി എന്നെ മുറിയിലേക്ക് ആനയിക്കുന്ന ജീവനക്കാരൻ എനിക്ക് ചാവി തന്നു. ചാവിയുടെ അക്കം നോക്കുമ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഓരോരുത്തർക്കും ഫെയർ ആൻഡ് ഫേവറായിട്ടുള്ള അക്കങ്ങളുണ്ടാകും, കളറുണ്ടാകും, രുചിയുണ്ടാകും, പലതും ഉണ്ടാകും. എനിക്കേറ്റവും ഫേവറായിട്ടുള്ളൊരു അക്കമായിരുന്നു, എനിക്ക് കൗതുകം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ നിശ്ചയിക്കപ്പെട്ട മുറിയുടെ മുമ്പിലെത്തി അപ്പാർട്ട്മെൻറ്റിൻ്റെ ചാവിയാണ് അത് സ്വൈപ്പ് ചെയ്തു. സ്വൈപ്പ് ചെയ്ത് ഓണായപ്പോൾ, അത് തുറന്നപ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കളറിലുള്ള പരവതാനിയാണ് അവിടെ വിരിച്ചത്. എനിക്ക് അപ്പോഴും കൗതുകം തോന്നി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാനാ സ്വീകരണ ഹാളും മറികടന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു. ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയും അത്ഭുതം. അവിടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് അവിടെ കട്ടിൽ സജ്ജീകരിച്ചിട്ടുള്ളത്, അതിൽ വിരിപ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് പാത്രങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ആ ഹോട്ടലിൽ നിന്ന് തിരികെ ചാവി കൊടുത്ത് പേ ചെയ്ത് തിരിച്ചു വരുവോളം അവിടെ സംഭവിച്ചത് മുഴുവനും എൻ്റെ ടേസ്റ്റുകളെ സംതൃപ്തിപ്പെടുത്തുന്ന, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു അറേഞ്ച്മെൻ്റായിരുന്നു. ഉപമയോ അനുഭവമോ ആകാം, അദ്ദേഹം ഈ സംഭവം പറഞ്ഞിട്ട് വായനക്കാരോട് ചോദിക്കുന്നു, ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? 80 വയസ്സ് വരെ പ്രപഞ്ചം അനാദിയാണ്, പ്രത്യേകം സംവിധായകനില്ല, ആസ്തികവാദം കേവലം മാനസികമായ ഭ്രമം മാത്രമാണ് എന്നൊക്കെ ലോകത്തെ പഠിപ്പിച്ച ഒരു മനുഷ്യൻ തിരികെ തിരിച്ചു പറയുകയാണ്, ഞാൻ എന്ത് മനസ്സിലാക്കണം? ഒന്നുകിൽ അതൊക്കെ വളരെ ആക്സിഡന്റലായി സംഭവിച്ചത്, ഹോട്ടലുകാരോ ഒരാസൂത്രകനോ എന്നെ സംതൃപ്തിപ്പെടുത്തുന്നൊന്നും അവിടെ ചെയ്തിട്ടില്ല. വളരെ ആകർഷികമായി ഞാൻ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കാണുന്നതൊക്കെ എനിക്ക് വളരെ കൗതുകകരവും സംതൃപ്തജനകവുമായിട്ടുള്ള ദൃശ്യങ്ങളും അനുഭവങ്ങളും. അല്ലെങ്കിൽ ഒരു സാധ്യതയുണ്ട്, ഞാൻ ഈ ദിവസം ഇവിടെ താമസിക്കാൻ വരും എന്ന് ഹോട്ടലുകാർക്ക് നേരത്തെ അറിയാമായിരുന്നു, കാരണം ഞാനൊരു സെലിബ്രിറ്റിയാണ്. സ്വാഭാവികമായി എനിക്ക് ആ നഗരത്തിൽ ചില അപ്പോയിന്റ്മെന്റുകളുണ്ട്, ഇത്ര ദിവസം താമസിക്കും എന്നവർ അനുമാനിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ
എന്നെ സംബന്ധിച്ച് ഹോട്ടലുകാർ നന്നായി ഗ്രഹപാഠം ചെയ്തു. ഇപ്പൊ ചാനലുകാർ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്നുവെങ്കിൽ ആ ആളെ ആദ്യം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ പോയി യൂട്യൂബിൽ പോയി അദ്ദേഹത്തെ കുറിച്ചൊരു ധാരണ വരുത്തും, എന്നിട്ടാണ് ആ ആളെ സമീപിക്കുക സംസാരിക്കുക എന്ന് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്ത് എന്റെ എല്ലാ ടേസ്റ്റുകളും മനസ്സിലാക്കിയിട്ടായിരിക്കാം രണ്ടാമത്തെ ചാൻസിൽ ചാവിയുടെ നമ്പറും എനിക്കിഷ്ടപ്പെട്ട നിറമുള്ള കാർപ്പറ്റും എനിക്ക് സംതൃപ്ത ജനകമായിട്ടുള്ള റൂം അറേഞ്ച്മെന്റുകളും ഒരുക്കിയിട്ടുള്ളത്. ഇതിന് സ്വാഭാവികമായും രണ്ടാമത്തേതാണ് എനിക്ക് മാനസികമായി സംതൃപ്തിയുള്ളത്. മറ്റേത് ആർക്കെങ്കിലും സംതൃപ്തി ഉണ്ടെങ്കിൽ അവരായി അവരുടെ പാടായി അവരെ കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എന്റെ ബോധ്യത്തെ നിങ്ങൾ അംഗീകരിച്ചു തരണം. എനിക്ക് രണ്ടാമത്തേതാണ് ശരിയെന്ന് തോന്നുന്നത് വളരെ ആസൂത്രിതമായി എനിക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണ് എനിക്ക് സംതൃപ്തമെങ്കിൽ ആൻഡ്രൂ ജിഫ്രോ തന്നെ കൂട്ടിച്ചേർക്കട്ടെ, ഈ പ്രപഞ്ചവും അങ്ങനെ തന്നെയല്ലേ? ഭൂമി ഒരുക്കപ്പെട്ടത് അങ്ങനെയല്ലേ? ക്വാണ്ടം മെക്കാനിക്സ് ക്ലാസിക്കൽ ഫിസിക്സിന് ശേഷമുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ തന്നെ വിശകലന പ്രകാരം ഒരു കോൺഷ്യസ് ഒബ്സർവർ ഇതിന്റെയൊക്കെ പിറകിൽ ഉണ്ടാകണമെന്നാണ്. വളരെ ആസൂത്രിതമായിട്ട് ഒരു ഒബ്സർവർ, ഒരു നിരീക്ഷകൻ, ഒരു നിരീക്ഷണം അവിടെ ഉണ്ടാകണമെന്നാണ്. യാദൃശ്ചികമായിട്ടൊന്നും സംഭവിക്കില്ല. ഞാൻ നേരത്തെ കെ പി കേശവ മേനോൻ ഹാൾ എന്നായി മാറുന്ന പൂവിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, കുബറൽ യക്കീനിയാത്തുൽ കൗനിയയിൽ അല്ലാമ സയ്യിദ് റമദാൻ ബൂത്തി റഹിമഹുല്ല അത് ഉദാഹരണം പറയുന്നത് യാദൃശ്ചികവാദികളുടെ ആകസ്മികവാദികളുടെ ആശയ പാപ്പരത്വം ബോധ്യമാക്കുവാൻ അദ്ദേഹം പറയുന്ന ഉദാഹരണം ഏറെക്കുറെ ഇത് തന്നെയാണ്. ഇലിയഡിന്റെ ഹോമറിന്റെ ഇലിയഡ് ഒരാൾ കൈകൊണ്ട് കീറിയിട്ട് അത് കടലാസ് കഷ്ണങ്ങൾ വായുവിലേക്ക് എറിഞ്ഞപ്പോ യാദൃശ്ചികമായി ഒന്നാമത്തെ പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ ക്രമാനുഗതമായിട്ട് അവിടെ വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ എറിഞ്ഞ ആൾക്ക് പ്രത്യേകം ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ അത് യാദൃശ്ചികതയാണ്. അങ്ങനെ ആകണമെന്ന് കരുതി എറിയുകയാണെങ്കിൽ തന്നെ യാദൃശ്ചികതയല്ല എന്നിരിക്കെ ആലോചിച്ചു നോക്കൂ. ദേശാടന പക്ഷികൾ, സാൽമൺ മത്സ്യങ്ങൾ, ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പറക്കുന്ന ആർട്ടിക് ടേൺ പറവകൾ 18,000 kilometers ആണ് പറക്കുന്നത്. അന്റാർട്ടിക്കയിലെത്തി മുട്ടയിട്ട് തിരികെ ആർട്ടിക് പ്രവിശ്യകളിലേക്ക് പറക്കുമ്പോൾ മുമ്പിൽ പറക്കുന്നത് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. വിവിധ നാടുകളിൽ നിന്നുള്ള അരുവികളിലെയും കുളത്തിലെയും തോടുകളിലെയും മത്സ്യങ്ങൾ പസഫിക്കിലൂടെ 4 കൊല്ലം 32,000 kilometers സഞ്ചരിച്ചാണ് തിരികെ അതത് നാടുകളിലേക്ക് വയലുകളിലേക്ക് തോടുകളിലേക്ക് തിരികെ സഞ്ചരിക്കുന്നത്. തിരികെ സഞ്ചരിക്കുമ്പോഴും മുമ്പിലുള്ളത് വിരിഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളാണ്. മതവാദികളെ പരിഹസിക്കാൻ ഭൗതികവാദികൾ പറയും ഉത്തരം കിട്ടാത്തതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ മതി മുസ്ലിങ്ങൾക്ക്, കാരണം അതൊരു സൗകര്യമാണ്. പക്ഷേ ഇത് പറയുന്നവരോ ആർട്ടിക് ടേൺ പറവുകൾ എങ്ങനെയാണ് തിരികെ പറക്കുന്നത്, വഴിയാര് കാണിച്ചു കൊടുക്കുന്നു? സ്വയം. സാൽമൺ മത്സ്യങ്ങൾ 32,000 kilometers സഞ്ചരിച്ച് വന്ന തോടിലേക്ക് തിരികെ എങ്ങനെ പോകുന്നു? സ്വയം. ആരാണ് സത്യത്തിൽ എളുപ്പവഴി ഉപയോഗിക്കുന്നത്? എന്തിനും സ്വയം എന്ന് പറയാൻ തീരുമാനിച്ചാൽ ലോകത്ത് ആശയ പ്രകാശനം ഉണ്ടാകുമോ? വൈജ്ഞാനിക അന്വേഷണം ഉണ്ടാകുമോ? പിറകിലുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലഭ്യമായിട്ടുള്ള അറിവിന്റെ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ചിന്ത എന്ന് തന്നെ പറയുന്നത്. ഇങ്ങനെ ചിന്തയെ സ്വതന്ത്രമാക്കാതെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി കെട്ടിവെക്കുന്നവരാണ് സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നത് എന്നതാണ് ഏറ്റവും വലിയ തമാശ. മാത്രമല്ല ഇവരെക്കാൾ വലിയ ഞാൻ ആക്ഷേപിക്കുകയല്ല, ലളിതമായ സത്യം മുമ്പിലുണ്ടായിട്ടും അംഗീകരിക്കാത്ത താൻപോരിമാ വിഭ്രാന്തി എന്ന് പറയും, സൂപ്പർ ഈഗോ ഡെല്യൂഷൻ, അഹങ്കാരം എന്നൊക്കെ മലയാളത്തിൽ പറയാം. ലോകത്ത് വേറെ ആളുകളുണ്ടോ?
വേറെ ആളുകളുണ്ടോ? താൻപോരിമാ വിഭ്രാന്തികൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഈയിടെ നടന്ന ഒട്ടുമിക്ക നാസ്തിക പരിപാടികളിലും മുഴങ്ങിക്കേട്ട ഒരു പ്രഖ്യാപനമാണ് മതമൊഴിവാക്കൂ മനുഷ്യനാകൂ എന്ന്. മതമുള്ളവർ മനുഷ്യർ പോലുമല്ല എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം. മതത്തിൽ കൂടിയാൽ അവനെ പിന്നെ മനുഷ്യനായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ അഹങ്കാരം എത്ര വലുതാ. അവർക്കങ്ങനെ പറയാൻ കഴിയൂ. കാരണം ലോകത്ത് അറിയപ്പെട്ട എല്ലാ നാസ്തികാചാര്യന്മാരും അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അഹങ്കാരികളായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ നാസ്തികൻ, ഭൗതികവാദി, ഭൗതിക ശക്തിയിൽ അഹങ്കരിച്ച ആൾ ഫിറഔനായിരുന്നു. റംസിസ് രണ്ടാമൻ, ഓസിമാണ്ടിയോസ് എന്നൊക്കെ ചരിത്രത്തിലും സാഹിത്യത്തിലും അറിയപ്പെടുന്ന സെമിറ്റിക് ഗ്രന്ഥങ്ങൾ ഫറവോൻ എന്ന് പരിചയപ്പെടുത്തിയ, ഖുർആൻ ഫിറഔൻ എന്ന് പരിചയപ്പെടുത്തിയ ഈജിപ്തിലെ രാജാവ്. അദ്ദേഹം അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭൗതികവാദിയും ഏറ്റവും വലിയ അഹങ്കാരിയുമായിരുന്നു. ഭൗതികവാദത്തിന്റെ അടിസ്ഥാനം ശാസ്ത്രീയ പുരോഗതിയല്ല, ഭൗതികത തന്നെയാണ് എല്ലാത്തിന്റെയും തുടക്കവും ഒടുക്കവും ആദ്യ മധ്യാന്തം എന്നുള്ള അന്ധമായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ്. കാണാൻ കഴിയാത്ത അലൗകികമായ അള്ളാഹുവിനെ പ്രവാചകൻ പരിചയപ്പെടുത്തിയപ്പോൾ ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഈ ആർട്ടിക്ടേൺ പറവകൾക്ക് ആരാണ് ദിശ കാണിക്കുന്നത്, സാൽമൺ മത്സ്യങ്ങൾക്ക് ആരാണ് ദിശ കാണിക്കുന്നത് എന്നതിന് നമ്മൾ എന്തിനാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഫറവോനും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമും തമ്മിലുള്ള സംസാരത്തിന്റെ ഒരു സന്ദേശം തന്നെയാണ്. ആരാണ് മൂസ നിന്റെ രക്ഷിതാവ്? ഭൗതിക ലോകത്തിന് അതീതനായിട്ടുള്ള രക്ഷിതാവ് ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടി, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖ, ഏത് കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സൃഷ്ടിപ്പ് നൽകിയവനാണ്. മാത്രവുമല്ല ഥുമ്മ ഹദ, പിന്നെ വേണ്ട വഴി കാണിച്ചു കൊടുത്തവനുമാണ് എന്റെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷിതാവ് എന്ന്. അതിന് മറുപടി കിട്ടാതെയാണ് അഹങ്കാരിയായ ഫറവോൻ തന്റെ മന്ത്രിയോട് പറയുന്നത്, ആ സംഭവം പറയാനല്ല എന്റെ ഉദ്ദേശം. ഇങ്ങനെ ഒരു പടച്ചവൻ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയമാകാത്ത, കാണാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത, പിടിക്കാൻ കഴിയാത്ത, എടുക്കാൻ കഴിയാത്ത, ദർശന ശ്രവണ ഗ്രാണ രസന സ്പർശനേന്ദ്രിയങ്ങൾക്ക് വഴങ്ങാത്ത ഒരു പടച്ചവനുണ്ടെങ്കിൽ ഞാൻ വലിയ കോട്ട കൊത്തളം കെട്ടി അതിൽ നിന്ന് അമ്പ ചെയ്തിട്ട് ആ ദൈവത്തെ ഞാൻ കൊന്നുകളയാം. അല്ലാതെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഇലാഹുമായിട്ടൊരു കൂടിക്കാഴ്ചക്ക് വേണ്ടിയല്ല, ഞാൻ അന്ന് കൊന്നുകളയാം. അങ്ങനെ പറഞ്ഞ് അന്ന് സാധ്യമായ വലിയ കോട്ടകൊത്തളം കെട്ടി അതിന്റെ മുകളിൽ നിന്ന് അമ്പെയ്ത്ത് നടത്തി പരിവാരങ്ങളുടെ കൂടെ, എന്നിട്ട് പരീക്ഷണാർത്ഥം അതിന്റെ തുടർ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല, അമ്പിന്റെ തലക്കൽ രക്തം പുരണ്ട നിലയിൽ തിരിച്ചു വന്നു. ഫിറഔൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, മാത്തറബു മൂസ ബൽ ഖതൽതു, മൂസയുടെ പടച്ചവൻ മരിച്ചു അല്ല ഞാൻ കൊന്നു, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു. ആ ഭൗതികവാദത്തിന്റെ അഹങ്കാരം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. പിന്നെ അതേ വാക്ക് ചരിത്രത്തിൽ നാസ്തികാചാര്യനായ ഫ്രെഡറിക് നീഷെ അതേ വാക്ക് പറയുന്നത് കാണാം. ശാസ്ത്രമാണ് എല്ലാം, ഭൗതികതയാണ് എല്ലാം എന്ന് ഒരു ചിന്താധാര ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള മനുഷ്യനുണ്ടായെങ്കിൽ ആ ചിന്താധാര തന്നെയാണ് മധ്യഘട്ടത്തിലെ മനുഷ്യനെയും വഴിതെറ്റിച്ചത്, അത് തന്നെയാണ് ആധുനിക ലോകത്തുള്ള മനുഷ്യരെയും പലരെയും വഴിതെറ്റിക്കുന്നത്. കാരണം ഫ്രെഡറിക് നീഷെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, നമുക്കത് സമയമില്ല, അറിയുന്ന ആളാണ്. അദ്ദേഹം ഭൗതികവാദിയാണ്, നിരീശ്വരവാദിയാണ്, ദാർശനികനാണ്, ഒരു ഇടതുപക്ഷ മനോഗതിയുള്ള ദാർശനികനാണ്. അദ്ദേഹം പറഞ്ഞത്,
ദൈവ മതം എന്നൊക്കെ പറയുന്നത് പാവങ്ങൾക്ക് ജീവിച്ചു പോകുവാൻ അവർ കണ്ടെത്തിയ ഒരു തന്ത്രമാണ്. കാരണം അർഹതപ്പെട്ടതിന് മാത്രമേ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുള്ളൂ. പാവങ്ങൾക്ക് ജീവിക്കണം. സാമ്പത്തികമായി പാവങ്ങൾ, ശാരീരികമായി ദുർബലർ, വൃദ്ധന്മാർ, കുട്ടികൾ, അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ ശാസ്ത്രീയ പുരോഗതിയുടെ ലോകത്ത് പ്രത്യേകം സാധ്യമാകാത്തതുകൊണ്ട് അവരെ ദൈവത്തെയും മതത്തെയും സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്രൂരത ചെയ്യരുത്, ദൈവം പിടിക്കും. ആളുകളുടെ കാരുണ്യം കാണിക്കണം, സ്വർഗം കിട്ടും. ദീനാനുകമ്പ കാണിക്കണം, അത് പുണ്യകരമാണ്. ദാനധർമ്മം ചെയ്യണം, അത് നിങ്ങൾക്ക് മരണാനന്തരം പ്രയോജനം ലഭിക്കും. ഇങ്ങനെ സമൂഹത്തിലെ ദുർബല വിഭാഗം ജീവിച്ചു പോകാൻ കണ്ട. ഇത് തന്നെയല്ലേ ഇന്ന് പല ആളുകളും മതം വിറ്റ് ജീവിക്കുന്നവരാണ്. മതവിശ്വാസികൾ പണിയെടുക്കാതെ ജീവിക്കാൻ ചില ആളുകൾ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ചിന്താപരമായി ഒറ്റ ഒരു ലൈനാണത്. നീശേ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു തന്ത്രമാണ് മതം. പക്ഷേ നമുക്ക് അങ്ങനെ കേവലം മനുഷ്യന്റെ, ദുർബല മനുഷ്യരുടെ തന്ത്രമായ മതത്തിനോ, ആ മതം പരിചയപ്പെടുത്തുന്ന ദൈവത്തിനോ സ്ഥാനമില്ല. ദൈവത്തെ ഞാൻ കൊന്നു, ദൈവം മരിച്ചു പോയിരിക്കുന്നു. ഇനി ദൈവമുണ്ടെങ്കിൽ അദ്ദേഹം പരിഹസിച്ചു പറഞ്ഞതാണ്, വല്ല ഗുഹകളിലോ മറ്റോ ഉണ്ടെങ്കിലായി, ഭൗതിക ലോകത്ത് ആളുകൾ കാണാത്ത ക്ഷിപ്രസാധ്യമല്ലാത്ത എവിടെയെങ്കിലും ഒളിച്ചു പാർക്കുന്നുണ്ടെങ്കിലായി, അല്ലാത്ത ദൈവമൊക്കെ മരിച്ചുപോയി എന്ന്. ദൈവത്തെ കൊല്ലാൻ ഫറവോൻ അമ്പെയ്തത് ദൈവം ഒരു ഭൗതിക പദാർത്ഥമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അഭൗതികമായിട്ടുള്ള, ഭൗതികമായ പരിമിതിയില്ലാത്തതാണ് ദൈവസങ്കല്പം എന്ന് ഫറവോനോട് മറന്നുപോയി. ആ സങ്കല്പം നീശയോട് മറന്നുപോയി. എന്നിട്ട് നീശ പറഞ്ഞു, നീശ അത് പറഞ്ഞു എന്ന് മാത്രമല്ല, സാമ്യത ആലോചിക്കണം. ദൈവം മരിച്ചു, ഗുഹകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ദൈവം അവശേഷിക്കുന്നുള്ളൂ. ഗുഹകളിലും മടകളിലും കയറി ഇനി ദൈവത്തെ ആട്ടിപ്പുറത്താക്കണം. ഇനി സമൂഹത്തിൽ സൂപ്പർമാനാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ദുർബലരെയും അപശരെയും ജീവിതം അവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കേൾപ്പുള്ള ഒരു വരേണ്യ വിഭാഗമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല ഈ ഭൂമി, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല സാമൂഹിക ജീവിതം, അത് അവകാശികൾക്ക്, ആ അർഹതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അദ്ദേഹം